ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ്റ്റോൺസ് പി എസ് സി. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നോക്കാൻ പോകുന്നത്. മാത്സ് അല്ല, മോഡേൺ ഇന്ത്യ. മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കുന്നതാണ്. മോഡേൺ ഇന്ത്യയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, ഇന്ത്യയിലെ സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ മോഡേൺ ഇന്ത്യയിലെ സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, അത് ഫോം ചെയ്ത വ്യക്തി ആരാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഏതൊരു പി എസ് സി ക്വസ്റ്റ്യനിലും മോഡേൺ ഇന്ത്യയിൽ നിന്നും വരുന്ന ഒരു മേഖലയാണ്, ഒരു ക്വസ്റ്റ്യൻ്റെ മേഖലയാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ പ്രാർത്ഥനാ സമാജത്തിൻ്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ച് നാല് ഓപ്ഷൻസ് തന്നാൽ നമ്മൾക്ക് അതിൽ നിന്നും തിരഞ്ഞെടുക്കാനായിട്ട് കഴിയണം. ഇനി അതല്ല, ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരാണ്, ആര്യസമാജം സ്ഥാപിച്ചതാരാണ്, വേദസമാജം സ്ഥാപിച്ചതാരാണ്, ഇതെല്ലാം നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് കൂക പ്രസ്ഥാനം ആരുടെയാണ്. അപ്പം അങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയണ്ടേ? അപ്പോൾ മാറിപ്പോവാതിരിക്കാനായിട്ട് നമ്മൾക്ക് എല്ലാം ഒന്ന് ഒരൊറ്റ വീഡിയോയിൽ നോക്കിയെടുക്കാം. ഈ ഒരു വീഡിയോയിൽ തന്നെ എല്ലാവരും ഇതോടൊപ്പം പഠിച്ചു പോവുക. അപ്പം നമ്മൾക്ക് നമ്മളുടെ ആദ്യത്തെ കുറച്ച് കുറച്ചായിട്ട് ഒരു അഞ്ച് പേരുടെ ആയിട്ട് നമ്മൾക്ക് നോക്കാം. നമ്മളുടെ ആദ്യത്തെ ഒരു അഞ്ച് പ്രസ്ഥാനങ്ങളുടെ പേര് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-14 പ്രസ്ഥാനങ്ങൾ നമ്മൾക്ക് ജസ്റ്റ് സ്ഥാപിച്ചത് ആരാണെന്നുള്ളത് പഠിക്കാനുണ്ട്. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് ഇപ്പോൾ ബ്രഹ്മസമാജം, ആര്യസമാജം, അതേപോലെ തിയോസഫിക്കൽ സൊസൈറ്റി, അങ്ങനെ കുറച്ച് പ്രസ്ഥാനങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അടുത്ത ടോപ്പിക്കായിട്ട്, അടുത്ത പാർട്ടായിട്ട് നമ്മൾക്കത് ക്ലാസ് എടുക്കാം. ഇപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ എല്ലാം സ്ഥാപകരെ അറിയണം വേണ്ടേ? കാരണം അതാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജം. ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടെയാണ്. ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? ക്ലൂ തരാം, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തോളൂ. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്തതി, ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ. കിട്ടിയോ? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. കിട്ടിയില്ലേ? ആരാണ്? രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, എങ്കിൽ അടുത്തത് നോക്കിക്കോളൂ. ആര്യസമാജം. ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി. ഏത് സ്വാമിയാണ്? വിവേകാനന്ദനോ? അല്ല. ക്ലൂ തരാം. ഹിന്ദു മതത്തിൻ്റെ മാർട്ടിൻ ലൂതർ, ഹിന്ദു മതത്തിൻ്റെ കാൽവിൻ, ഇന്ത്യയുടെ പിതാമഹൻ ആരാണ്? ഈ വിശേഷണങ്ങളെല്ലാം ആ വ്യക്തിയിൽ എന്താ പറയുക, ആ വ്യക്തിയെ കുറിച്ചുള്ളതാണ്. അപ്പോൾ നോക്കിക്കോളൂ, ആരാണ് ആര്യസമാജം സ്ഥാപിച്ചത്? നമ്മളുടെ ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, കിട്ടിയില്ലേ? രണ്ട് പേരുടെയും കിട്ടിയില്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ രണ്ട് പേരും മാറിപ്പോവരുത് കേട്ടോ. അടുത്തത് പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഒരു ആത്മാവ് എന്നുള്ളതെല്ലാം ഓർമ്മ വരണം അല്ലേ. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നമ്മളുടെ എന്താ പറയുക, ആത്മാവുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ അത് വെച്ച് കണക്റ്റഡ് ആണ് പ്രാർത്ഥനാ സമാജത്തിൻ്റെ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗ്. ഓക്കെ, എങ്കിൽ അടുത്തത് നോക്കിക്കോളൂ. വേദസമാജം. ആരാണ് വേദസമാജം സ്ഥാപിച്ചത്? വേദസമാജം സ്ഥാപിച്ചത് ശ്രീധർലു നായിഡു. ശ്രീധർലു നായിഡു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. വേദസമാജം ശ്രീധർലു നായിഡു ആണ്.
ദേവസമാജം, ദേവന്മാരും നാരായണൻ ദേവൻ കണക്ഷൻ ഉണ്ടല്ലേ. അപ്പം മാറാതിരിക്കാനുള്ള ഒരു ട്രിക്ക് കിട്ടി. ദേവസമാജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായൺ, ശ്രീനാരായൺ അഗ്നിഹോത്രി. ദേവസമാജം ആരാണ്? ദേവസമാജത്തിന് അതേപോലെ കണക്ഷനാണ് ആരാണ്? നാരായൺ അല്ലേ. അപ്പോൾ ശിവനാരായൺ അഗ്നിഹോത്രിയാണ് ദേവസമാജത്തിന് സ്ഥാപിച്ചത്. ദേവസമാജം സ്ഥാപിച്ചത് ദേവന്മാരും നാരായൺ ശിവൻ അല്ലേ. ഓക്കെയും കണക്ഷൻ ഉണ്ടല്ലേ. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് പറ്റും. വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്? ശ്രീധർലു നായിഡു ആണ്. ഓക്കെ, അപ്പം അഞ്ചും കിട്ടിയില്ലേ? അഞ്ചും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദേവസമാജവും വേദസമാജവുമാണ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക. അപ്പോൾ ദേവൻ എന്ന് പറഞ്ഞാൽ തന്നെയും ശിവനും നാരായണനൊക്കെ ഉണ്ടെന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ നമ്മൾക്ക് മാറില്ല. അടുത്ത കുറച്ച് പ്രസ്ഥാനങ്ങളുടെ പേര് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. തിയോസഫിക്കൽ സൊസൈറ്റി, അടുത്തത് ഹിതകാരിണി സമാജം, സത്യശോധക സമാജം, സ്വാഭിമാൻ പ്രസ്ഥാനം, ഇതെല്ലാം നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വിശദമായി പഠിക്കാനുള്ളതാണ്. ഓക്കെ, എങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ എല്ലാം സ്ഥാപകർ ആരാണെന്ന് അറിയണം അല്ലേ. തിയോസഫിക്കൽ സൊസൈറ്റി, ബ്രഹ്മവിദ്യാ സംഘം എന്ന് നമ്മളുടെ ഇന്ത്യയിൽ രൂപീകരിച്ച പ്രസ്ഥാനമാണ്. ബ്രഹ്മവിദ്യാ സംഘം എന്നറിയപ്പെടുന്നതും ഏതാണ്? തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. നമ്മളുടെ ഇന്ത്യയിൽ സ്ഥാപിച്ചത് നമ്മൾക്കറിയാം. തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് ആരായിരിക്കും? ആനി ബെസൻ്റ് ആണ് അല്ലേ. ആനി ബെസൻ്റ് എല്ലാവർക്കും അറിയാതിരിക്കാം. പക്ഷേ ഒറിജിനലി തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ ആരാണെന്ന് ചോദിച്ചാൽ മാഡം ബ്ലാവഡ്സ്കി ആൻഡ് കേണൽ ഓൾക്കോട്ടാണ്. ഓക്കെ, മാഡം ബ്ലാവഡ്സ്കി കേണൽ ഓൾക്കോട്ട് രണ്ടുപേരുണ്ട്. ഓക്കെ, തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മവിദ്യാസംഘം. മാഡം ബ്ലാവഡ്സ്കിയും കേണൽ ഓൾക്കോട്ടും ആണ് അതിൻ്റെ സ്ഥാപകർ. ഇന്ത്യയിലെ ആനി ബെസൻ്റ് കേട്ടോ, അത് ബ്രഹ്മവിദ്യാസംഘം. എങ്കിൽ അടുത്തത് നോക്കണം, ഹിതകാരിണി സമാജം. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ്? എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, പഠിച്ചു കാണും. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രഹ്മ സമാജം പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹിതകാരിണി സമാജം. സ്ഥാപകൻ ആരാണ്? ഒരു ക്ലൂ തരാം, ദക്ഷിണേന്ത്യയിലെ രാജാറാം മോഹൻ റോയ്. കിട്ടിയില്ല. ആന്ധ്രയുടെ നവോത്ഥാന പിതാവ്, നവോത്ഥാനത്തിൻ്റെ, ആന്ധ്ര നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? വിരേശലിംഗം പന്തലു. വിരേശലിംഗം പന്തലു, വിരേശലിംഗം പന്തലു. ഓക്കെ, കിട്ടിയോ? എങ്കിൽ ഇനി അടുത്തത് നോക്കിക്കേ, സത്യശോധക സമാജം. സത്യശോധക സമാജവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്, നമ്മൾക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുള്ളതാണ്. ആരാണ് അതിൻ്റെ സ്ഥാപകൻ? സ്ഥാപകനെ അറിയോ? ആരാണ്? നമ്മളുടെ ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു. യെസ്, ആരാണ്? ഫൂലെ, ജ്യോതിറാവു ഫൂലെ. ജ്യോതിറാവു ഫൂലെയാണ് സത്യശോധക സമാജത്തിൻ്റെ സ്ഥാപകൻ. ഫൂലെ. ഓക്കെ, ജെ, ജ്യോതിറാവു എന്ന് പറയുമ്പോൾ ജെ ആർ ഫൂലെ. അടുത്തത് സ്വാഭിമാൻ പ്രസ്ഥാനം. സ്വാഭിമാൻ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനെയും നമ്മൾ പഠിച്ചതാണ്, പഠിച്ചു കാണും. സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പഠിച്ചിട്ടില്ലെങ്കിലും ആ ഒരു വ്യക്തിയെ നമ്മൾക്ക് അറിയണം. കാരണം വൈക്കം സത്യാഗ്രഹം നമ്മൾ പഠിച്ചതാണ്, നവോത്ഥാന നായകരെ പഠിച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെയും അറിയാം. ആരാണ്? ഇ വി രാമസ്വാമി നായിക്, വൈക്കം ഹീറോ, പെരിയോർ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായിക്കാണ് സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ
സ്ഥാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാലുപേരെയും കിട്ടിയില്ലേ? തിയോസഫിക്കൽ സൊസൈറ്റി, മാഡം ബ്ലാവഡ്സ്കി ആൻഡ് കേണൽ ഓൾക്കോട്ട്, ഹിതകാരണി സമാജം, വീരേശലിംഗം പന്തലു, സത്യശോധക് സമാജം, ജ്യോതിറാവു ഫൂലെ, സ്വാഭിമാൻ പ്രസ്ഥാനം, ഇ വി രാമസ്വാമി നായിക്. ഇനി അടുത്ത കുറച്ചുപേരെ കൂടെ നോക്കാം. ഓക്കെ, ഇനിയുണ്ട് കേട്ടോ രണ്ടുപേരെ കൂടെ. ഇത് നമ്മൾക്ക് ആദ്യം നോക്കാം. രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? നമ്മൾക്കെല്ലാം അറിയാം ആരാണ്. ഒരു ഗീതയിലേക്ക് മടങ്ങുക. ആരുടെ വാചകമാണ് ഗീതയിലേക്ക് മടങ്ങുക? ബേലൂർ സന്യാസി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ദേശസ്നേഹിയായ സന്യാസി, ബേലൂർ സ്വാമി, ചക്രഭാഗ സദൃശ്യനായ സന്യാസി എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആരാണത്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് ഏത് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. വിവേകാനന്ദൻ്റെ ഒറിജിനൽ പേരെന്താ? സ്വാമി വിവേകാനന്ദൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് നരേന്ദ്രനാഥ് ദത്താണ്. നരേന്ദ്രനാഥ് ദത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്കത് വിശദമായി പഠിക്കാനുണ്ട് കേട്ടോ, രാമകൃഷ്ണ മിഷൻ. അപ്പോൾ നമ്മൾക്ക് പഠിക്കാം. ജസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനിയുള്ളതൊന്ന് നമ്മൾക്ക് ജസ്റ്റ് ആരാണ് സ്ഥാപിച്ചതെന്ന് മാത്രമേ നോക്കാനുള്ളൂ. അത് മാത്രം നോക്കി പോവാം. അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാൻ. സർ സയ്യദ് അഹമ്മദ് ഖാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യദ് അഹമ്മദ് ഖാൻ. അഹമ്മദിയ പ്രസ്ഥാനം മിർസ ഗുലാം അഹമ്മദ്. മിർസ ഗുലാം അഹമ്മദ്. അഹമ്മദിയ പ്രസ്ഥാനത്തിലും ഒരു അഹമ്മദ് ഉണ്ട്, അലിഗഡ് പ്രസ്ഥാനത്തിലും അഹമ്മദ് ഉണ്ട്. അലിഗഡിൽ ഖാൻ ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അഹമ്മദ് ഖാൻ. അലിഗഡിലെ അഹസർ സയ്യദ് അഹമ്മദ് ഖാൻ എന്നുണ്ട്. അഹമ്മദിയ പ്രസ്ഥാനത്തിലെ മിർസ ഗുലാം അഹമ്മദ്. അപ്പോൾ ഇത്രയും കിട്ടിയില്ലേ? അടുത്തത് കൂഗ പ്രസ്ഥാനമാണ്. കൂഗ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? സിയാൻ സാഹിബാണ്. ആരാണ്? സിയാൻ സാഹിബ്. കൂഗ പ്രസ്ഥാനം സ്ഥാപിച്ചത് സിയാൻ സാഹിബ്. വഹാബി പ്രസ്ഥാനം സ്ഥാപിച്ചത് സയ്യദ് അഹമ്മദ് ബരൽവി. സയ്യദ് അഹമ്മദ് ബരൽവി. മാറിപ്പോവരുത് കേട്ടോ. നമ്മൾ സർ സയ്യദ് അഹമ്മദ് ഖാൻ പഠിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? അലിഗഡ് പ്രസ്ഥാനമായിരുന്നു. ഓക്കെ, ഇത് ഇതേതാണ്? വഹാബി. വഹാബി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ബരൽവിയാണ്, അഹമ്മദ് ബരൽവിയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. കൂഗ പ്രസ്ഥാനം സിയാൻ സാഹിബ്. വഹാബി പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ അഹമ്മദ് ബരൽ സയ്യദ് അഹമ്മദ് ബരൽവിയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യയിലെ സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ സ്ഥാപകരെയെങ്കിലും നന്നായി മനസ്സിലാക്കി വയ്ക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ, കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ മെയിനായിട്ടും നോക്കി വയ്ക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതിൽ കുറച്ചെണ്ണമാണ് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. നമ്മുടെ രാമകൃഷ്ണ മിഷൻ, അതേപോലെ ബ്രഹ്മസമാജം, ആര്യ സമാജം, തിയോസഫിക്കൽ സൊസൈറ്റീസ്, അതേപോലെ പിന്നെ എന്തൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, ഇ വി രാമസ്വാമി നായകൻ്റെ സ്വാഭിമാൻ പ്രസ്ഥാനം, വീരേശലിംഗം പന്തലൂടെ ഏതാണ് സത്യശോധക സമാജം, ഫൂലയുടെ ജ്യോതിറാവു ഫൂലയുടെ, അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം കുറേ എണ്ണം നമ്മൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം വിശദമായി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എൻ്റെ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.